സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മറ്റൊരു സീരീസിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റി എങ്ങനെ പറയാം. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വീടുകളിലൊക്കെ സാധാരണ പറയാനുള്ള കാര്യമാണ് ഒരു ശകലം ഉപ്പും കൂടെ ചേർക്കുക, അതല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക, കുറച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കുക. അങ്ങനെ നമ്മൾ ഈ ക്വാണ്ടിറ്റികൾ നമ്മൾ പറയാറുണ്ട്. നമുക്ക് എങ്ങനെ ക്വാണ്ടിറ്റികൾ പറയാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ഇതൊരു സീരിയസ് ആണ്. അതായത് ഇതിനകത്ത് ഒരുപാട് അധ്യായങ്ങളുണ്ട്. നിങ്ങൾ ആ അധ്യായങ്ങളൊക്കെ ദയവായിട്ട് പഠിക്കുക. നമ്മൾ നേരത്തെ ചെയ്തതാണ്, നമ്മളിപ്പോൾ ഒരുപാട് അധ്യായങ്ങൾ ചെയ്തു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം വളരെ കുറച്ച് എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും. ഇപ്പോൾ ഒരു ശകലം ഉപ്പ് നമ്മൾ പറയത്തില്ല, ഒരു ഒരു തുള്ളി ഉപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ശകലം അത് നമ്മൾ പറയുന്നത് ടൈനി എന്നാണ്, ടൈനി. രണ്ടാമത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ, സ്മോൾ എമൗണ്ട് എന്ന് നമുക്ക് പറയാം. അതല്ല എങ്കിൽ കുറച്ചുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ആവറേജ് എമൗണ്ട് ഓഫ് സോൾട്ട്. അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കാറില്ല, ഇപ്പം നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഹോട്ടലിൽ പോകുന്നു, അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നു, അപ്പം അവർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തേറെ എരിവ് വേണം എന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയാൻ പറ്റും? ആ ഒരു ആവറേജ് മതി എന്ന് നമുക്ക് പറയാറില്ല, നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ആവറേജ്. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ലാർജ് എന്ന് പറയാൻ പറ്റും. ലാർജ് മറ്റൊരു വാക്കാണ് കൺസിഡറബിൾ. ലാർജ് പോലെ തന്നെയുള്ള ഒരു വാക്കാണ് കൺസിഡറബിൾ. ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഹ്യൂജ് എന്ന് പറയാൻ പറ്റും. ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ വാസ്റ്റ് എന്നുള്ളത് മറ്റൊരു വാക്ക്. വാസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂജ്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതായത് ഇതിനടിയിൽ ലൈക്ക് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ജസ്റ്റ് ആഡ് എ ടൈനി എമൗണ്ട് ഓഫ് ചില്ലി പൗഡർ ടു ദി കറി എന്ന് പറഞ്ഞാൽ, ഒരു ശകലം എന്ത് ചെയ്യണം? മുളക് ചേർക്കുക. ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ മുളക് പൊടി എന്നാണ് എൻ്റെ അർത്ഥം. ജസ്റ്റ് ആഡ് എ ടൈനി എമൗണ്ട് ഓഫ് ചില്ലി പൗഡർ. ടൈനി എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് പറയാം ഒരുപാട് സ്റ്റുഡൻസ് തോറ്റുപോയി, എക്സാമിന് ഒരുപാട് സ്റ്റുഡൻസ് തോറ്റുപോയി. എക്സാമാണ് തോൽവി കൊണ്ട് വിജയം. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? എ കൺസിഡറബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ദ എക്സാം. എ കൺസിഡറബിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ദ എക്സാം. ഇനി മറ്റൊന്ന്, ഒരുപാട് പൈസ. നമുക്കിപ്പോൾ പറയാം ഒരു ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പൈസ ചെലവഴിക്കാം. എങ്ങനെയാണ് ഒരുപാട് എന്ന് നമ്മൾ പറയുന്നത്? അതിനുള്ള വാക്കാണ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് മണി. എ വാസ്റ്റ് എമൗണ്ട്, വാസ്റ്റ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളൊരു ഒരുപാട് എന്നത്. അപ്പോൾ വാസ്റ്റ് എമൗണ്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ എന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഏകദേശം ഫോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് ഔദ്യോഗിക ഭാഷയില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മളൊരു ഒരു കൂട്ടുകാരോട്, അതല്ലെങ്കിൽ വീട്ടിൽ ഒക്കെ നമുക്ക് പറയാൻ ഒരുപാടെന്നൊക്കെ ഉള്ളതിന് പറയാൻ വേണ്ടി മറ്റ് ചില വാക്കുകൾ, അതിന് ഇൻഫോർമൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പോൾ നമുക്ക് സുഹൃത്തുക്കളോട്, അതല്ലെങ്കിൽ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഫോർമൽ ആയിട്ടൊന്നുമില്ല, അതേ നമ്മൾ ഇൻഫോർമൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് എങ്ങനെ പറയാം? ഒരുപാട് എന്നുള്ളതിന് ഇൻഫോർമൽ ആയിട്ട് എങ്ങനെ പറയാം? അപ്പോൾ ഒരു വർക്കാണ് ടൺസ് ഓഫ്. ടൺസ് എന്നുള്ളതാണ് ടൺസ് ഓഫ് എന്തുകൊണ്ടാണ് ടൺസ് ഓഫ്? ഇപ്പോൾ ഉദാഹരണം ഇവിടെ എഴുതിയിരിക്കുന്ന ടൺസ് ഓഫ് ഫുഡ്. ഇപ്പൊ നമ്മൾ പറയാണ് ഒരുപാട് ഫുഡ് വേസ്റ്റ്. ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ടൺസ് ഓഫ് ഫുഡ് ആസ് വേസ്റ്റ് നമുക്ക് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ ടെൻസസ് പഠിക്കുക, അതിനകത്തെല്ലാം വളരെ വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ടൺസ് ഓഫ് ആപ്പിൾ ഓൺ ദി ട്രീ. ടൺസ് ഓഫ് ആപ്പിൾസ് ഓൺ ദി ട്രീ എന്ന് പറഞ്ഞാൽ മരത്തിൽ ഒരുപാട് ആപ്പിൾ കായ്ച്ചു കിടക്കുന്നു. ടൺസ് ഓഫ് ആപ്പിൾസ് ഓൺ ദി ട്രീ. നെക്സ്റ്റ്, നമ്മളിപ്പോൾ പറയാണ് ഒരു ശകലം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു വൈന്. നമുക്കൊരു വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് വൈൻ തന്നു. അപ്പോൾ നമ്മൾ പറയണം എനിക്ക് ഒരു വളരെ കുറച്ച് വൈൻ മതി കിട്ടും എന്ന് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഇൻഫോർമലായിട്ട് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയുള്ളതാണ് ജസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് വൈൻ. ജസ്റ്റ് എ ഡ്രോപ്പ് ഓഫ് വൈൻ പ്ലീസ്. എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ പ്ലീസ് എന്ന് ഉപയോഗിച്ചത്? തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ പ്ലീസ്
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നു, ജസ്റ്റ് ഡ്രോപ്പ് ഓഫ് വൈൻ ഫോർ മീ പ്ലീസ്, എനിക്ക് വേണ്ടി വളരെ ശകലം വൈൻ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.